പഠനാവശ്യത്തിനായി മൊബൈൽ റേഞ്ച് കിട്ടാൻ മരത്തിൽ കയറി അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ പരിക്ക് ഗുരുതരമെന്ന് ഡോക്ടർമാർ. താഴെ വീണ് നട്ടലിന് പരിക്കേറ്റ അനന്തു ബാബു പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അപകടം നടന്നിട്ട് ഇതുവരെയും ജനപ്രതിനിധികളോ പോലീസോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് അനന്തുവിൻ്റെ മാതാപിതാക്കൾ പറയുന്നു. നൂറിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന പന്നിയോട് കോളനിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനായി മുഖ്യമന്ത്രിക്കും കളക്ടർക്കും നിവേദനം നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും ഇവർ പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധി നൌഫൽ ബിൻ യൂസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് അനന്തു ബാബു എന്ന 16 വയസ്സുകാരൻ മരത്തിൽ നിന്നും വീണ് നട്ടിലിന് പരിക്കേറ്റത്. അവരിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഉഷയും ബാബുവും ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. പിന്നെ ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറയുന്നത്? ആരോഗ്യനില തൃപ്തികരം എന്ന് പറയുന്നത്, പിന്നെ നട്ടലിന് കുറച്ച് പരിക്കുണ്ട്. പിന്നെ കാലിൻ്റെ ഇപ്പോൾ നീരുണ്ടായിട്ട് സ്കാനിങ് എടുത്ത് എക്സ്റേ എടുത്ത് തലേൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരാൻ ബുദ്ധിമുട്ടിയോ? ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. നമുക്ക് റോഡൊന്നും ശരിക്കും ഇല്ലല്ലോ, ഭയങ്കരമായിട്ട് കുണ്ടും കുഴി ആയതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ തന്നെ വരാൻ എല്ലാവർക്കും മടിയാണ്. പന്നിയോടൊക്കെയാണോ? ആ അവിടെ സ്റ്റോപ്പാകും. അത്യാവശ്യം എപ്പോൾ ഓടുന്ന ആൾക്കാരാണെങ്കിൽ കയറി വരും. അവൻ എടുത്ത് മടിയിൽ വെച്ചിട്ടാണ് കൊണ്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് കൂത്തുപറമ്പ് കൊണ്ടുവന്ന് അവിടെ നിന്ന് എക്സ്റേ എടുത്ത് സ്കാനിങ് എക്സ്റേ എടുത്ത് പറഞ്ഞ് ഒരു ചെറിയ പൊട്ടലാണ് നിങ്ങൾ കണ്ണൂർ കൊണ്ടുവിടുന്ന് പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞ് ഇവിടെ കിടത്താൻ ഇതില്ല, അവിടെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതാണ്. കുട്ടിയെ ഇങ്ങനൊരു മരത്തിൻ്റെ മുകളിൽ കയറി പഠിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു അവിടെ? ഇപ്പോൾ മരത്തിന് മേലെ കയറിയാൽ മാത്രമേ റേഞ്ച് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഇത്രയും നാൾ അവൻ പഠിച്ചത്. അവൻ മാത്രമല്ല, അവൻ്റെ അനിയത്തിയും അനിയനും എല്ലാം അവിടെയുള്ള കുട്ടികളെല്ലാവരും ഭയങ്കര പാടാണ് നമുക്ക് നമ്മളെ കുട്ടിയൊക്കെ പഠിക്കാനും. എൻ്റെ കുട്ടി മാത്രമല്ല, എല്ലാ കുട്ടികളും അവിടെയുള്ള എല്ലാ കുട്ടികളും. എന്ത് ജോലിയായിട്ടാണ് ജീവിക്കുന്നത്? നമ്മൾ സാറ് കൃഷിപ്പണി കാര്യങ്ങളായിട്ട് ഇങ്ങനെ ജയിച്ചു. പിന്നെ ഒരു അവിടെ ഒരു കട നടത്തുന്നുണ്ട്. പ്രശ്നങ്ങളാണെന്നൊക്കെ നിങ്ങൾ പിന്നെ അവിടെയുള്ള ജനപ്രതിനിധികളുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നു? നേരത്തെയൊക്കെ ഒരു കൊല്ലമായില്ലേ ഇപ്പം പഠിക്കാൻ ബുദ്ധിമുട്ട്? നമ്മൾ പറഞ്ഞിരുന്നു പഞ്ചായത്തിലും എല്ലാം പണ്ടവർ തന്നെ അതിൻ്റെ പരിഹാരം ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല. മുഖ്യമന്ത്രിക്ക് കത്തൽ എല്ലാ കുട്ടികളുടെ ഒപ്പ് ഇട്ട് നിവേദനം കൊടുത്തു. നിവേദനം കൊടുത്തിന്, അതിൻ്റെ റിപ്ലൈ ഒന്നും ഇല്ല ഇപ്രാവശ്യം. പിന്നെ നേരത്തെ BSNL അവിടെ ടവർ നോക്കാൻ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തായി? വന്നിനി, പക്ഷെ അതിൻ്റെ ഒന്നും അറിയില്ല, പിന്നെ ഒന്നും അറിയില്ല അതിൻ്റെ. എല്ലാവർക്കും പഠിക്കാൻ മൊബൈൽ എല്ലാവർക്കും ഉണ്ടോ? ഒറ്റൊരു മൊബൈലേ ഉള്ളൂ, മൂന്നാളും പഠിക്കുന്നുണ്ട്. ചില സമയത്ത് എൻ്റെ പെണ്ണിന് അയച്ചു കൊടുക്കാൻ പറ്റൂല, മറ്റും 10ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. പഠിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത പെടപ്പടയും അറിയില്ലേ? ഭയങ്കര പാടാണ്. എങ്ങനെ അങ്ങനെ ഇരുന്നിട്ടാണ് ഓന 10ാം ക്ലാസ് ജയിച്ചത്. അവിടെ കയറി ഇന്ന് പഠിച്ച് പിന്നെ ട്യൂഷനും പോയി അങ്ങനെ ജയിച്ച് ഇപ്രാവശ്യം 10ാം ക്ലാസ് ജയിച്ചു. ഏറുമാടത്തിൽ ഉണ്ട്, അവിടെ ഇപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല ഇപ്പുറത്തെ. അതുകൊണ്ടാണ് ഇവരിപ്പുറ മരത്തിന് മേലെ കയറിയത്. 3 മാസം മുന്നേ ഈ വാർത്തയൊക്കെ വന്ന സമയത്ത് ഇതെല്ലാം മാറ്റുന്നു, എല്ലാ സ്ഥലത്തും പിന്നെ ടവർ സ്ഥാപിക്കാനുള്ള പരിപാടി തുടങ്ങിയെന്നൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് പറഞ്ഞത്. ഒന്നും നടന്നില്ല? ഇല്ല ഇല്ല, ഒന്നും നടന്നിട്ടില്ല. ഭയങ്കര പാടം നമുക്ക്. നമുക്ക് ഇപ്പോൾ ഇവിടെ പോയാൽ ഇവർ മരത്തിന് മേലെ കയറി ഇന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുമോ? MLA വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ പോലീസിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? പോലീസിന്ന് ആരും എന്നെ വിളിച്ചിരുന്നില്ല. നിങ്ങൾ സ്വന്തം കുടുംബക്കാരെല്ലാം കൂടിയിട്ട് ഇങ്ങനെ കുട്ടീനെ എടുത്ത് ഓടുമായിരുന്നു? ഭയങ്കര പാടാണ്. അവർ കണ്ണ് തുറന്നെങ്കിൽ എല്ലാ കുട്ടികളും രക്ഷപ്പെടും. ഈ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാസത്തിനിടയിൽ മരത്തിൽ കയറി മരത്തിൽ നിന്ന് താഴെ വീഴുകയാണ്. അതിനുശേഷം ഈ കുടുംബക്കാർ അമ്മയും അച്ഛനും കൂടി കുട്ടീനെ എടുത്ത് ആശുപത്രികളിൽ കയറി ഇറങ്ങുകയാണ്. ആദ്യം കൂത്തുപറമ്പ് പോകുന്നു, പിന്നെ കണ്ണൂർ പോകുന്നു, അതിനുശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ പോകുന്നു. ഇത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പോലീസോ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല, ഇവരെ ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ല എന്ന് പറയുന്നത് ഏറെ ഖേദകരം തന്നെയാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ബിബിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.